ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയും കൂടിയാണെന്ന്. സഹായകൻ എന്ന ഒരു നാമവും പരിശുദ്ധാത്മാവിനുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ ദാനങ്ങളും വരങ്ങളും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നായ ആലോചന എന്ന ദാനത്തെ പറ്റി ചിന്തിക്കാം. ആലോചന എന്നത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ആലോചന നമ്മെ സഹായിക്കുന്നു. ആലോചന നമ്മെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നല്ല ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അദൃശ്യമായി നിന്നുകൊണ്ട് ദൃശ്യമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.